നമസ്കാരം മെഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ദിലീപിൻ്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ച സൈബർ വിദഗ്ധൻ സായ് ശങ്കറിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എറണാകുളം CGM കോടതി 2 രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 3 ആരംഭിച്ച മൊഴിയെടുപ്പ് 3 നീണ്ടു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല എന്നും ദിലീപിനെതിരെ തെളിവുകളുള്ള തൻ്റെ ലാപ്ടോപ്പ് രാമൻപിള്ള അസോസിയേറ്റ്സ് പിടിച്ചു വച്ചിരിക്കുകയാണെന്നും സായ് ശങ്കർ അന്വേഷണ സംഘം കോടതിയിൽ മൊഴി നൽകി. നടൻ ദിലീപ് പ്രതിയായ വധഗൂഢാർജന കേസിൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 3 സായ് ശങ്കർ മൊഴി രേഖപ്പെടുത്താനെത്തി. 3 സായ് ശങ്കറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. വധഗൂഢാർജന കേസിൽ 7 പ്രതിയാണ് സായ് ശങ്കർ. കഴിഞ്ഞ ദിവസമായിരുന്നു സായ് ശങ്കർ ADGPS ശ്രീജിത്തിന്റെ ഓഫീസിലെത്തി കീഴടങ്ങിയത്. പിന്നീട് എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ സായ് ശങ്കർ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിയിരുന്നു. ദിലീപിന്റെ മൊബൈലുള്ള ചാറ്റുകൾ നീക്കം ചെയ്തതെന്ന് സായ് ശങ്കർ അന്ന് തന്നെ മൊഴി നൽകിയിരുന്നു. അറസ്റ്റ് ചെയ്ത സായ് ശങ്കറിനെ ആലുവ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അന്ന് തന്നെ സായ് ശങ്കറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 18 രഹസ്യമൊഴി എടുക്കാനായിരുന്നു കോടതിയുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അംഗീകാരം നൽകിയത്. ദിലീപിന്റെ മൊബൈൽ ഫോണിൽ നിന്നും താൻ നീക്കം ചെയ്തവയിൽ കോടതിയിൽ നിന്നുള്ള രേഖകൾ ഉണ്ടായിരുന്നുവെന്നും സായ് ശങ്കർ രഹസ്യമൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ നടിയെ ആക്രമിച്ച കേസിലെ പല വിവരങ്ങളും താൻ നീക്കം ചെയ്തുവെന്നും രഹസ്യമൊഴിയിൽ സായ് ശങ്കർ വ്യക്തമാക്കിയെന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചുവെന്ന് പറയുന്നത് തെറ്റാണ്. താൻ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഒപ്പിട്ട് നൽകിയത്. പിന്നീട് ദിലീപിന്റെ അഭിഭാഷകർ അതിൽ പല കാര്യങ്ങളും എഴുതി ചേർത്തുവെന്നും രഹസ്യമൊഴിയിൽ പറഞ്ഞതായാണ് വ്യക്തത വരുന്നത്. നിലവിൽ കേസിൽ സായ് ശങ്കറിനെ മാപ്പുസാക്ഷിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തെളിവ് നശിപ്പിച്ച സംഭവത്തിൽ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ സായ് ശങ്കറിന്റെ മൊഴി നിർണായകമാകുകയാണ്. 15 തുടരന്വേഷണം തീർക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ സായ് ശങ്കറുടെ രഹസ്യമൊഴിയോടുകൂടി കൂടുതൽ സമയം ആവശ്യപ്പെടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി. അടുക്കൽ രാജകുമാർ, അടുക്കൽ പ്രിയദർശൻ തമ്പി, രാഹുൽ ഈശ്വർ, സംഗമേശ്വരൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം. ആദ്യം അടുക്കൽ അജകുമാർ, എന്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ റിട്രീവ് ചെയ്യാൻ കഴിയും എന്ന് സായ് ശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സായ് ശങ്കറിൻ്റെ 164 അടുത്ത തിങ്കളാഴ്ചയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇന്ന് അത് വേഗത്തിലാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ സായ് ശങ്കർ തയ്യാറായിരുന്നു 164 കൊടുക്കാൻ, പക്ഷേ കോടതി അതിന് വിസമ്മതിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് നേരത്തെ ആക്കിയിട്ടുണ്ടാവുക പോലീസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ആക്കിയിട്ടുണ്ടാവുക? രണ്ടും കൂട്ടിച്ചേർത്ത് പറയാം. അല്ല, അത് നേരത്തെ ആക്കിയത് മിക്കവാറും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ രഹസ്യമൊഴി എടുക്കണം എന്നുള്ള ആവശ്യത്തിന്മേലായിരിക്കാനാണ് സാധ്യത. കാരണം അവർക്ക് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്താനുണ്ട്. മെറ്റീരിയൽ ഓബ്ജക്ട്സ് പലതും കണ്ടെടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ ടൈം ലിമിറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർക്ക് അത്യാവശ്യമായി ഈ മൊഴി രേഖപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാം. അത് അംഗീകരിച്ചാണ് ആയിരിക്കും കോടതി ഈ രഹസ്യമൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തിയത്. അതെ, അതാണ് ഇപ്പോൾ കോടതിയിൽ പോലീസ് പ്രധാനമായും ദിലീപിൻ്റെ ഫോണുകൾ പോലീസിന് ലഭിക്കണം, ഡിജിറ്റൽ തെളിവുകളാണ് പ്രധാനപ്പെട്ടത് എന്നാണല്ലോ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഫോണിലെ രേഖകൾ റിട്രീവ് ചെയ്തെടുക്കാം എന്ന് സായ് ശങ്കർ നമ്മളോട് പറയുകയുണ്ടായി. എനിക്ക് ഈ ലോഡൊന്ന് ഇറക്കി വെക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അതാണ് 164. അതിപ്പോൾ 164 പൂർത്തിയാക്കി. ഇനിയിപ്പോൾ ഒന്ന് വിശ്രമിക്കാനുള്ള സമയം കിട്ടിയാൽ ബാക്കി ഡാറ്റ മുഴുവൻ എടുത്ത് കൊടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് അജകുമാർ, അത് ഈ ഒരു പ്രോസസ്സ്, അതായത് ഫോണിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക എന്ന് സംബന്ധിച്ച് പോലീസിനൊരു നിശ്ചയം ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് പോലീസ് അടുക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ പോലും അതിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. ശരിയാണ്. കാരണം ഈ പറയുന്ന അത് ഡിലീറ്റ് ചെയ്തതായ സായി ശങ്കർക്ക് ഒരു സത്യം പറയണമെന്ന് ഒരു തോന്നൽ ഉണ്ടാകുകയും
അദ്ദേഹം പോലീസുമായി സഹകരിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് എളുപ്പമാകും. കാരണം അദ്ദേഹം തന്നെ പറയുന്നു അത് എനിക്ക് റിട്രൈവ് ചെയ്തു തരാൻ കഴിയും എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ ഈ സമയത്ത് ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 3 വകുപ്പുകൾ എന്ന് പറയുന്നത്, 1 22A, അതായത് ഒരു ഇലക്ട്രോണിക് എവിഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓറൽ എവിഡൻസ് അഡ്മിസിബിൾ ആകണമെങ്കിൽ അതിൻ്റെ ഒരു പ്രീ റിക്വിസിറ്റ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൽ യാതൊരു വിധമായ തിരിമറികളും നടത്തിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം. അതുമാത്രവുമല്ല, ഫോറൻസിക് എക്സാമിനേഷനിലൂടെ ഇത് തെളിയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 45A അനുസരിച്ച് സൈബർ ഫോറൻസിക് വിദഗ്ധൻ്റെ എവിഡൻസ് അഡ്മിസിബിളാണ്, എക്സ്പേർട്ട് എവിഡൻസ് ഉള്ള രീതിയിൽ. പിന്നെ അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് കോടതിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവ പ്രിന്റ് ഔട്ടാക്കി എടുത്ത് ഹാജരാക്കണമെങ്കിൽ അതിന് 65B സർട്ടിഫിക്കേഷനും വേണം. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അഡ്വക്കേറ്റ് അജയകുമാർ ആ ഫോണിൽ നിന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. ഇന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ തീരുമാനമെടുക്കാൻ വേണ്ടി അവധി ദിവസങ്ങളിലൊക്കെ കോടതി ചേരുന്നു, വിശദമായ വാദം കേൾക്കുന്നു. ആ വിശദമായ വാദത്തിൽ ഒരു ഘട്ടത്തിൽ കോടതി പ്രതിഭാഗത്തിനോട് പറയുകയാണ് നിങ്ങൾ ഫോൺ ഹാജരാക്കണമെന്ന്. ശനിയാഴ്ചയാണ് പറയുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള എന്ന സീനിയർ അഡ്വക്കേറ്റ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ് ചൊവ്വാഴ്ച ഹാജരാക്കാം എന്ന് പറയുന്നു. അപ്പോൾ കോടതി ചോദിക്കുന്നു, അതെന്താ തിങ്കളാഴ്ച ഹാജരാക്കിയാൽ? അല്ല, അതല്ല, ഇന്ന് ശനിയാഴ്ചയായി, നാളെ ഞായറാഴ്ചയാണ്, അവിടെ മുംബൈയിൽ കടയടയ്ക്കും. അപ്പോൾ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ച കൊണ്ടുവരാം എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജി ജസ്റ്റിസ് പി ഗോപിനാഥ് പറയുന്നത് വേണമെങ്കിൽ ഇന്ന് തന്നെ ഹാജരാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇത് അഡ്വക്കേറ്റ് രാമൻപിള്ളയെ പോലെ ഒരു സീനിയർ അഭിഭാഷകൻ കോടതിയിൽ പറയുന്ന ഘട്ടത്തിൽ 29-ാം തീയതിയും 30-ാം തീയതിയും തകൃതിയായി ഇതിലെ ഡാറ്റ മാറ്റി പകരം ജങ്ക് ഡാറ്റ നിക്ഷേപിക്കുകയാണ്, പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോയാൽ, അതായത് തിങ്കളാഴ്ച കോടതിയിലേക്ക് ഈ പറയുന്ന ഫോണുകൾ ഹാജരാക്കിയാൽ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോകും, ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ അതിൽ ചില മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാം, ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ ഈ പറയുന്ന മുംബൈയിലെ ഫോറൻസിക് നമ്മൾ അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിന് കിട്ടുക, ഇവരെ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ പോലീസിനെ കബളിപ്പിക്കാൻ വെച്ചിട്ടുള്ള ഒന്നാണ്. അടുക്കരാമ്പിള്ള ഇന്നത്തെ 164 അവിടെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സായി ശങ്കറിന് പറയാനുള്ളത് എന്നുള്ളത് ഇപ്പോൾ ആത്യന്തികമായി കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് സായി ശങ്കർ സമർപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ നിലയിലുള്ള ഒരു കബളിപ്പിക്കൽ നടന്നത് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അത് നീതി നിർവഹണത്തിൽ ഒരു ഇന്റർഫിയറൻസ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു കാരണവശാലും ഒരു അഭിഭാഷകൻ ഈ ഒരു കക്ഷിയുമായി ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ എത്തിക്സ്. കാരണം അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായി അദ്ദേഹത്തിന് നൽകാവുന്ന പരിരക്ഷകൾ നൽകുവാൻ മാത്രമേ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ചും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ചും ഞങ്ങൾക്ക് ബാധ്യതയുള്ളൂ. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതി വീണ്ടും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എവിഡൻസ് ടാമ്പർ ചെയ്യാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റ് അണ്ണെത്തിക്കൽ പരിപാടികൾക്കോ പോവുകയാണെങ്കിൽ, ഇല്ലീഗലായിട്ടുള്ള പരിപാടിക്കോ പോയാൽ അയാളുടെ വക്കാലത്ത് ഉപേക്ഷിക്കുവാൻ അഭിഭാഷകർ ബാധ്യസ്ഥരുമാണ്. അങ്ങനെയുള്ള അഭിഭാഷക വൃന്ദം ഇപ്പോൾ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എവിഡൻസ് ടാമ്പർ ചെയ്യുന്നതിനും അതിനവസരം ഒരുക്കുന്നതിനും കോടതിയിൽ നടത്തിയ വാസ്തവ വിരുദ്ധമായ സബ്മിഷൻസ് വാസ്തവത്തിൽ ഒരു ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്. അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസിൻ്റെ എത്തിക്സിന് ചേരാത്തതാണ്. അവ അനുസരിച്ച് അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വരും. 29-ാം തീയതിയും 30-ാം തീയതിയും ഈ ഡാറ്റ മുഴുവൻ റിമൂവ് ചെയ്ത് ജങ്ക് ഡാറ്റ അതിൻ്റെ മേലെ നിക്ഷേപിച്ച് ഒരു കോയിൻ പോലെ എന്നാണ് സായി ശങ്കറിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ കടമെടുത്താൽ പറയാനാവുക.
അങ്ങനെ ചെയ്തു. അതിൻ്റെ 164 ഇപ്പോൾ കോടതിയിലുണ്ടല്ലോ. ഇവിടെ റിപ്പോർട്ടറിൽ പറഞ്ഞ അതേ നിലയിൽ തന്നെയാണ് സായ് ശങ്കർ 164 പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്ന് വി എസ് ഹൈദരലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഡിജിറ്റൽ തെളിവുള്ളത്. അതായത് രാമൻപിള്ളി അസോസിയേറ്റ്സിൻ്റെ കണക്റ്റിവിറ്റി ഉപയോഗിച്ചു ഐമാക്ക് സായ് ശങ്കറിൻ്റെ വ്യക്തിപരമായ ഐമാക്കുമാണ്. താങ്കൾ പറയുന്ന ദൈവത്തിൻ്റെ കൈ അവിടെ പ്രയോഗവൽക്കരിക്കപ്പെട്ടു. എന്നിട്ട് കോടതിയോട് പറയുകയാണ് വിമാനത്തിന് ടിക്കറ്റ് കിട്ടില്ല, അവിടെ ചെല്ലണ്ടേ, അവർ കൊണ്ടുവരണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഫോൺ ഹാജരാക്കാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തത്. എന്തേ ഈ വെക്കേഷൻ ടൈം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ദാ ഇനി അക്കാര്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടില്ലായിരിക്കാം, ഇനിയിപ്പോൾ കോടതി എടുത്ത തീരുമാനം ചിലപ്പോൾ കോടതി റിട്രീവ് ചെയ്തില്ലായിരിക്കും, പക്ഷേ ഈ കാര്യങ്ങൾ കോടതി അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ്റെ ബാധ്യതയാണ്. പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ മുൻനിർത്തിയാൽ വാസ്തവത്തിൽ ഈ മുൻകൂർ ജാമ്യം തന്നെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇപ്പോൾ 164 ആയി, ഞാൻ റിട്രീവ് ചെയ്ത് കൊടുത്തോളാം എന്ന് സായ് ശങ്കർ ടെലിവിഷനിൽ പറയുന്നു. അയാളത് 164 പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇയാളാണിത് ചെയ്തത് എന്നെ സംബന്ധിച്ച് അയാളുടെ ഐമാക്ക് ഇതിനകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അയാൾ അഡ്വക്കേറ്റ്സിൻ്റെ കണക്റ്റിവിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അയാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന എന്താണ്, 7-ാം തീയതി ഒരു ടാബ് തരാം, അത് ഇ വേസ്റ്റ് ആക്കണം എന്ന് ദിലീപ് പറഞ്ഞിരുന്നു എന്നാണ്. ഈ ടാബിനെന്തിനാണ് 29-30 തീയതികളിൽ ഗ്രാൻഡ് ഹയത്തിൽ റൂമെടുത്ത സായ് ശങ്കർ 7-ാം തീയതി വരെ ഒരു ടാബിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? 1-ാം തീയതിയോ 2-ാം തീയതിയോ അത് വാങ്ങി ഇ വേസ്റ്റ് ആക്കിക്കൂടെ? അത് വിദേശത്താണ് ആ ടാബ്, അത് വരാനുണ്ട്. ഞാൻ ഒരു ടാബ് ദിലീപിൻ്റെ കയ്യിൽ ആ ദിവസങ്ങളിൽ കണ്ടിരുന്നു. വളരെ സുപ്രധാനമായ രേഖകൾ അതിനകത്തുണ്ടായിരുന്നു എന്നാണ്. ആ ടാബിനെക്കുറിച്ച് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലൂടെ എനിക്ക് അതാണ് മനസ്സിലായത്. അപ്പോൾ ആ ടാബ് വിദേശത്ത് നിന്ന് വരണം. അപ്പോൾ ഇനിയിപ്പോൾ ആ താങ്കൾ ആ ഇ വേസ്റ്റ് ആക്കി കൊടുക്കുന്നില്ല, താങ്കളെ സംശയത്തിലായി, താങ്കൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് സായ് ശങ്കറിന് കൊടുക്കാതെ അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമോ എന്ന ചോദ്യത്തിന് സായ് ശങ്കർ പറയുന്നത് അത് തിരിച്ച് വിദേശത്ത് പോയിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കിട്ടാവുന്ന രേഖകൾക്കപ്പുറത്തേക്ക് ചില വെളിച്ചം വീശലുകളുണ്ട് ശ്രീ അജകുമാർ. അല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പുകളുണ്ടല്ലോ, ആ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾ തന്നെ രജിസ്ട്രിയിൽ ഹാജരാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി ഇനി അതിനുശേഷം അത് ഡയറക്റ്റായിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് പോയി 79 ITA Act 79A അനുസരിച്ച് സർട്ടിഫൈ ചെയ്യാൻ യോഗ്യരായ, പരിശോധിക്കാൻ യോഗ്യരായ ഉദ്യോഗസ്ഥരാണ് അത് പരിശോധിച്ച, എക്സ്പേർട്സ് ആണ് അത് പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ റിപ്പോർട്ടും അവരുടെ എവിഡൻസും വളരെയേറെ നിർണായകമായി ഈ കേസിൽ വരും, അതിൻ്റെ കണ്ടൻസ് എന്തെല്ലാമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ആ ഭാഗങ്ങൾ വളരെ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇവിടെ അഡീഷണലായി പ്രോസിക്യൂഷന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അത് മാനിപ്പുലേറ്റ് ചെയ്തയാൾ മാപ്പുസാക്ഷിയാവുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോൺ ഹാജരാക്കിയതെന്നും വരും. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വകുപ്പുകളും പ്രതികൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ ഒരു ടാബിൻ്റെ കാര്യം ബാലചന്ദ്ര കുമാർ പറഞ്ഞിട്ടുണ്ട്. ആ ടാബ് പോലീസിന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ടാബ് ഈ മാണിക്കച്ചമ്പഴക്ക എന്ന് പറഞ്ഞ കളിയിലെന്ന് പറഞ്ഞ പോലെ കൈമാറി സുരക്ഷിതമായ കരങ്ങളിലൂടെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം താങ്കൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുവാൻ. അത് കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെയേറെ നിർണായകമായ മറ്റൊരു തെളിവായി മാറും. അതിന് സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഇപ്പോൾ സായ് ശങ്കറിൽ നിന്ന് റിട്രീവ് ചെയ്യാനുള്ള സാധനങ്ങൾ സായ് ശങ്കർ റിട്രീവ് ചെയ്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സായ് ശങ്കറിൻ്റെ 164 എടുക്കുകയും ചെയ്തു. പക്ഷേ സായ് ശങ്കർ ചില ക്ലൂ തരികയാണ്. ഇങ്ങനെ ഒരു ടാബ് ഇ വേസ്റ്റ് ആക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതിനെന്തോ അമിതമായ പ്രാധാന്യം അവരെ കൽപ്പിക്കുന്നുണ്ടായിരുന്നു. സായിശങ്കറിന്റെ വാക്കുകൾ എങ്ങനെയാണ്? എന്തിനാണ് ഒരു ടാബ് ഇ-വേസ്റ്റ് ആക്കുന്നത്? ഒരു ഹാക്കറായിട്ടുള്ള, ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിട്ടുള്ള സായിശങ്കറിനെ പോലുള്ള ഒരാളുടെ മുമ്പിലേക്ക് ഒരു ടാബ് കൊണ്ടുവന്ന് അത് ഇ-വേസ്റ്റ് ആക്കണം എന്ന് പറയുന്നത് എത്ര തവണ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും എന്ന് പറയാം. ഞാൻ എൻ്റെ ടാബ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറയാണ് ഈ ടാബ് ഇ-വേസ്റ്റ് ആക്കണമെന്ന്. ഇത് വർക്കിംഗ് ആണ്, എനിക്കത് സാധാരണഗതിയിൽ ഉപേക്ഷിക്കാനുള്ളതേ ഉള്ളൂ. ഇനി അഥവാ അത് കേടാണ് എങ്കിൽ, പക്ഷേ ഞാനത് കേടാണ്, കേടാകാത്ത ആ ടാബ് ഞാൻ ഇ-വേസ്റ്റ് ആക്കണം. ഫിസിക്കലി ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ പേപ്പർ കീറിയെറിയുക എന്ന നിലയിലാണ് അയാൾ അതിനെ വിശദീകരിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോൾ സായിശങ്കറിൻ്റെ 164 എടുത്തു, സായിശങ്കറിൽ നിന്ന് ഈ സാധനം റിട്രീവ് ചെയ്തെടുത്തു. പക്ഷേ സായിശങ്കർ നൽകുന്ന ഇത്തരം ക്ലൂകൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കണ്ടുപിടിക്കാനാവുക? മുങ്ങിത്തപ്പുവോ? ഇല്ലല്ലോ, ഇത്തരം പരിശോധനകൾ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ശാസ്ത്രീയ പരിശോധന എന്നൊക്കെ പറയില്ലേ, ബ്രെയിൻ മാപ്പിംഗ് അടക്കമുള്ള, ഈ കേസിൽ അത് ആവശ്യം വരുമോ? അതിന് ഏത് രീതിയിലുള്ള പരിശോധനയോ ഏത് രീതിയിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസോ നടത്തുവാൻ പോലീസിന് കഴിയും. പക്ഷേ മനഃപൂർവ്വം ഒരു പ്രതി ഈ കാര്യങ്ങൾ നശിപ്പിക്കണം എന്ന് വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ കാര്യം കണ്ടെത്തുന്നതിന് പ്രോസിക്യൂഷന് കഴിയാതെ വരും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കഴിയാതെ വരും. ഇവിടെ ഇ-വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അതിൽ നിന്ന് ഈ ഡേറ്റ റിക്കവർ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അതീവമാ അത് പുറത്തു പറഞ്ഞാൽ എപ്പോഴെങ്കിലും അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെയേറെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികൾക്ക് ദോഷകരമായി മാറും എന്നുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുവാനായിട്ട് പ്രതികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിക്കുക. പക്ഷേ അപ്പോഴെല്ലാം നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് എവിഡൻസ് ഇപ്പോഴുള്ള ഒരു കാര്യത്തെ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുകയാണ്. അതായത് ഈ പറയുന്ന ആലുവ വീട്ടിൽ ഈ പറഞ്ഞ ദിവസം ബാലചന്ദ്രകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ആ ഒരു ടാബ് കൊണ്ടുവന്നിരുന്നു എന്നും ആ ടാബിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ ദൃശ്യങ്ങൾ കണ്ടെന്നു ഉള്ള ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിക്ക് അതിൻ്റെ റെക്കോർഡിങ്സിനും അഡ്മിസിബിലിറ്റി കൂടുതൽ കൂടുതൽ ഉണ്ടാവുകയാണ്. കാവ്യ മാധവനെ വീട്ടിൽ ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. സൗകര്യമുള്ള മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി മറുപടി നൽകണമെന്നും അന്വേഷണ സംഘം കാവ്യ മാധവന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അനുബന്ധമായ മറ്റൊരു ചോദ്യം കൂടി അഡ്വക്കേറ്റ് അജകുമാർ, ഈ ക്രിയകളൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെയും ഇപ്പോഴും ആരുടെ കയ്യിലുണ്ട്? ഫിലിപ്പ് ടി വർഗീസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇയാൾ അറിയിച്ചിട്ടുള്ളത്. അത് പിടിച്ചെടുക്കാൻ പോലീസ് ഇതുവരെ നീക്കം നടത്തിയിട്ടില്ല. അല്ല, അത് ഹാജരാക്കുവാൻ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാം. അത് 291 അനുസരിച്ച് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാം ഇത് ഹാജരാക്കാൻ. അദ്ദേഹം അതിന് മറുപടി തന്നു കഴിഞ്ഞാൽ, സായി ശങ്കറിന് പരാതി ഉണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റിനെ കൈവശപ്പെടുത്തിയത് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസിനുണ്ട് കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് സായി ശങ്കർ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ബാധ്യത സായി ശങ്കറിനാണ്. അതിന് അദ്ദേഹത്തിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോലീസിൻ്റെ സഹായം തേടാവുന്നതാണ്. ലാപ്ടോപ്പ്, ഐമാക്ക്, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് ഇവ ഫിലിപ്പ് ടി വർഗീസിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. പോലീസ് ഇതൊക്കെ വെച്ചോണ്ടിരിക്കുകയാണോ? അതെ, പോലീസിന് അത് ഹാജരാക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 91 നോട്ടീസ് കൊടുക്കാം. പണ്ട് അഭിഭാഷകർക്ക് എംബാരസ്മെന്റ് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ നീട്ടിവലിച്ചത്. ആ നീട്ടിവലിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസം ഒന്നായി. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ, അത് ഈ പ്രൊട്ടക്ഷൻസ് ഇല്ലാതെ രാഹുൽ ഈശ്വർ പറയൂ. രാഹുൽ ഈശ്വർ, എനിക്ക് അതല്ല, ഈ കാവ്യ മാധവനോട് ആലുവയിലെ വീട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
സൗകര്യമുള്ള മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കണം, ഇന്ന് രാത്രി മറുപടി നൽകണം. അല്ല സാറല്ല, ഒരുപക്ഷെ മറ്റ് ദിലീപ് വിരോധികൾ പോലീസിനെ കൊല്ലാൻ വേണ്ടി പോയ സ്ഥലമല്ലേ, അതുകൊണ്ട് പോലീസുകാർക്ക് ആശങ്ക കാണും, അതുകൊണ്ടാണ് മാറ്റിയതൊക്കെ പറയുമായിരിക്കും. അതൊന്നും അല്ല സത്യം. അവർക്ക് എന്തെങ്കിലും അസൗകര്യം കാണും, പോലീസുകാർക്കും രണ്ടുപേർക്കും ഒരുമിച്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ കാണുകയും അത് എടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? പോലീസിനെ കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് ആക്ഷേപിക്കുന്ന ഒരിടത്ത് വെച്ച് എന്നെ ചോദ്യം ചെയ്യാം എന്ന് പോലീസിനോട്, അതേ പോലീസ് സംഘത്തിനോട്, ഈ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടന്ന സ്ഥലത്ത് വന്നാൽ എന്നെ എൻ്റെ മൊഴിയെടുക്കാം എന്ന് പറയുന്നത് യുക്തിരഹിതമല്ലേ? സാധാരണഗതിയിലേ നമ്മളാണ് കേരളത്തിലെ ഒരു പോലീസുകാരനും ഒരു മാധ്യമപ്രവർത്തകനും പോലും ദിലീപ് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് സീരിയസ് ആയി വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ഈ കേസുകളൊക്കെ സീരിയസ് ആയി വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു കേസുണ്ടല്ലോ, അങ്ങനെ ഒരു കേസുണ്ടല്ലോ. പോലീസിന് റൈറ്റ് ഉണ്ട്, ഒരു സംശയവുമില്ല. പോലീസിന് ഡെഫിനറ്റ്ലി റൈറ്റ് ഉണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് വേണം, പോലീസ് ആ കാര്യത്തിൽ ലീനിയന്റ് ആയിരുന്നു. കാവ്യ സാക്ഷിയായിട്ടാണ് കാണുന്നത്, അതൊക്കെ പോലീസ് ചെയ്യുന്ന മര്യാദയായിട്ട് നമുക്ക് കാണാം. പോലീസിന് മറ്റൊരു സ്ഥലം വേണം, അതൊക്കെ റൈറ്റ് ആണ്. പിന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ദിലീപിന് അനുകൂലമായും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ബൈജു പൗലോസ് ഒന്നെങ്കിൽ നിന്റെ കുടുംബം വേണോ രാമൻപിള്ള വേണോ എന്ന് ചോദിച്ചപ്പോ ഈ സായ് ശങ്കർ എന്ന് പറയുന്നത് തട്ടിപ്പുകാരനും മുമ്പ് പോലീസിനെ വളയ്ക്കാൻ അല്ലെങ്കിൽ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ച ആളും ഒരാളെ തോക്കു ചൂണ്ടിയവനുമായിരുന്നു. ഇപ്പം ദിലീപിനെതിരെ പറയുന്നതുകൊണ്ട് സായ് ശങ്കർ സൈബർ വിദഗ്ധനായി, കമ്പ്യൂട്ടർ എക്സ്പേർട്ടായി, ഹാക്കർ എക്സ്പേർട്ടായി. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴാണ് സായ് ശങ്കറിന്റെ വിശേഷണങ്ങളുടെ ഒരു പരിണാമം കണ്ടോണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി സീരിയസ് ആയ ആർഗ്യുമെന്റ്, സായ് ശങ്കർ അങ്ങയോട് തന്നെ, ഞാൻ പ്രത്യേകിച്ച് ഇന്ന് റിപ്പോർട്ടുകൾ മുമ്പ് വന്ന, ഞാൻ 3 മണിക്ക് 2:30 ഈ വാർത്ത ആദ്യം അറിഞ്ഞപ്പോ ഡൗൺലോഡ് ചെയ്യാൻ കൂടെ വെച്ചിട്ടാണ് വന്നത്, അങ്ങയോട് തന്നെ ആദ്യം പറഞ്ഞ തന്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം ഈ ചാനലിൽ തന്നെ തുറന്നു പറയുകയുണ്ടായി. അത് ഡൗൺലോഡ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ പറയുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മളെല്ലാം, നമ്മുടെ കുടുംബം പ്രധാനമാണ്. ദിലീപിന്റെ കുടുംബത്തെ ഹരാസി എന്നതുപോലെ തന്റെ കുടുംബത്തെ ബൈജു പോലോസ് ഭീഷണിപ്പെടുത്തുമെന്ന് നേരത്തെ സായ് ശങ്കർ പറഞ്ഞതിന്റെ മാതൃകയിൽ പോലീസ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് തീർച്ചയായും ഒരു അന്വേഷണം വേണം. അങ്ങനെ പോലീസ് ഭീഷണിപ്പെടുത്തി മാറ്റിയതാണോ അദ്ദേഹത്തിന്റെ മൊഴിയെന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നമുക്കറിയില്ല. അപ്പൊ പോലീസ് ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തു, എന്താ കൊടുത്തിരിക്കുന്ന അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കും. അത് ഭീഷണിയുടെ പുറത്താണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം വേറെ കൊണ്ടല്ല, സായ് ശങ്കർ തന്നെയാണ് പറഞ്ഞത്. അല്ല രാഹുൽ ഈശ്വര, അക്കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. എന്താണോ സായ് ശങ്കറിന്റെ പിൽക്കാല പഴയകാല ജീവിതം, അത് അങ്ങനെ തന്നെ തുടരുന്നു. അതേക്കുറിച്ച് ഒരു ഡിലേയില് ഈ ചർച്ചയിൽ ആരും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ഈ ഫോണുകളില് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈസിൽ, ഒന്നുകിൽ ഐമാക്കിൽ, പിന്നീട് അദ്ദേഹം കണക്ട് ചെയ്ത നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് രാജകുമാർ പറയുന്നത് പോലെ രാമൻപിള്ള അസോസിയേറ്റ്സിൻ്റെ കണക്ടിവിറ്റി ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്, ഒന്ന്. രണ്ട്, ഇയാളുടെ ഐമാക്ക് ഇതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഇയാളാണ് ഈ പറയുന്ന ഹാക്കിംഗ് പരിപാടിയിലേക്ക് വന്നത് എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയത്. അപ്പോഴാണ് ഇയാളെ നാട് കടത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് രാമൻപിള്ള അസോസിയേറ്റ്സ്. അപ്പോ അയാള് ഏതെങ്കിലും തരത്തില് കുറ്റകൃത്യം മുമ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രതികളാണോ എന്ന് വിചാരിച്ച് അയാളിൽ നിന്ന് പോലീസ് തേടേണ്ട കാര്യങ്ങൾ തേടാതിരിക്കില്ലല്ലോ, തേടാതിരിക്കാൻ പാടില്ലല്ലോ. അയാളുടെ നിന്ന് തേടണമെന്ന് മാത്രമല്ല, മുമ്പുള്ള കേസിന്റെ പേരിൽ അയാളെ ഭീഷണിപ്പെടുത്തിയോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് വകുപ്പുകളും ഉണ്ട്. വേണ്ടത് ഇതിപ്പോ അയാളുടെ 164 മാത്രം കുറിച്ച് അല്ലല്ലോ നമ്മൾ പറയുന്നത്. അയാള് ഈ പറയുന്ന ഫോണുകളിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പോകുന്ന ഹാർഡ് ഡാറ്റയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ല, സായ് ശങ്കറിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. സായ് ശങ്കർ 3 മണിക്കൂറോളം ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തി അടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് സായ് ശങ്കറും ഇത് മുഴുവൻ തങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസും പറയുന്നുണ്ട്. അപ്പോ തീർച്ചയായും ഡിഫൻസിന് കോടതിയിൽ ചോദിക്കാം, അത് കോടതിയിൽ കാണിച്ചാൽ മതി. കോടതിയുടെ കാര്യം കോടതി നോക്കട്ടെ, അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. രാഹുൽ ഈശ്വറിനെതിരെ ഒന്നും കോടതിയുടെ കണ്ടംപ്റ്റ് കോർട്ട് വരില്ല. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്കെതിരെ ഒന്നും കോടതിയെ ആവർത്തിച്ച് പറഞ്ഞാലും ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരില്ല. പക്ഷേ നമ്മളൊക്കെ ഒരു അക്ഷരം പറഞ്ഞു പോയാൽ അപ്പൊ കണ്ടംപ്റ്റ് കോർട്ടാണ്. 2 കണ്ടംപ്റ്റ് കോർട്ടാണ് എനിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രൊവോക്ക് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഈ വിചാരണ കോടതിയുടെ മറ്റു കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത് രാഹുൽ ഈശ്വറെ.
നോക്ക്, ഇതിനകത്ത് ഉണ്ട് എന്ന് സായ് ശങ്കർ പറയുന്നത് എന്താണ്, കോടതി രേഖകൾ ഉണ്ടായിരുന്നു, ജഡ്ജി എഴുതി വെക്കുന്ന ബുക്കിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, ഇനി അത് വെച്ച് കണ്ടംപ്റ്റ് ഫോട്ടോ എടുത്തേക്കരുത്, കാരണം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ഡാറ്റയാണ് പറയുന്നത്. അപ്പോ ആ നിലയിലുള്ള രേഖകൾ ഉണ്ട് എങ്കിൽ, ആ രേഖകൾ ഉണ്ട് എങ്കിൽ നമ്മൾ സായ് ശങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കേണ്ടതില്ല, ആ രേഖ ഇങ്ങോട്ട് തന്നാൽ മതി. കളർ ഫോട്ടോയാണ്, ആ കളർ ഫോട്ടോയില് ഒപ്പ് നീലമഷിയാണെങ്കിൽ നീലമഷി ഉണ്ടാകും. അല്ല സാർ, ഒരു സെക്കൻഡ്, സായ് ശങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. പക്ഷെ സായ് ശങ്കർ ആദ്യമായി ടി വിയിൽ നികേഷ് സാറിനോട് പറഞ്ഞ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം നോക്കണ്ടേ? പോലീസ് കൊയേഴ്സ് ചെയ്ത് പ്രഷറൈസ് ചെയ്താണ് മാറ്റിയത് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ക്രെഡിബിൾ വിറ്റ്നസ് ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് പറയുന്ന മൊഴിയല്ലോ, അയാള് തരാൻ പോകുന്ന ഡാറ്റ ആണല്ലോ പ്രശ്നം. അപ്പൊ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ, ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇന്ന് സായ് ശങ്കറിൽ ഇല്ല എന്ന് സായ് ശങ്കറിന്റെ മൊത്തം കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാഹുൽ ഈശ്വർ ഒന്ന് സായ് ശങ്കർ അല്ല, രാഹുൽ ഈശ്വർ ബോഡി ലാംഗ്വേജ് പഠിക്കുന്ന ആളല്ലേ, ഒന്ന് പഠിച്ചു നോക്ക്. ഒറ്റ കാര്യം സായ് ശങ്കർ അങ്ങയോട് പറഞ്ഞ കാര്യം ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ, തന്നെ ഭീഷണിപ്പെടുത്തി ബൈജു പോലോസ് എന്ന് അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടെന്നും സായ് ശങ്കർ നികേഷ് കുമാർ സാറിനോട് പറഞ്ഞത് ഞാൻ ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ. ശരി, ഞാൻ മടങ്ങിയെത്താം. ഭീഷണിയിൽ പുള്ളി വീണുപോയോ എന്നറിയില്ല. ഞാൻ മടങ്ങിയെത്താം. റോഷിപാൽ, റോഷി എന്താണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത്? റോഷിയില്ലേ? ഓക്കെ, റോഷിപാലിലേക്ക് വരാം. ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ വിഷയത്തിൽ എത്ര കണ്ട് ഈ എനിക്കിപ്പോഴും സംശയമുള്ളത്, നമ്മുടെ ഇ വേസ്റ്റ് ആക്കാൻ കൊണ്ടുപോകുന്ന ഒരു ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ആ ഡിവൈസിനെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് പോലീസിന് തിരിച്ചെടുക്കാൻ കഴിയുക? അങ്ങനെ ഒരു ഡിവൈസിനെ കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ടോ എന്ന് തന്നെ അവരുടെ ഒരു രേഖയിലും ലഭ്യമല്ല. ഞാൻ ഈ ടാബിനെ കുറിച്ചാണ് പറഞ്ഞത്, സോറി സാർ, ഞാൻ പെട്ടെന്നൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി. അല്ല, അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഈ സായ് ശങ്കറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സായ് ശങ്കർ അദ്ദേഹം ആദ്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, രാഹുൽ ഈശ്വർജിയുടെ സൂചിപ്പിച്ചു, ആദ്യം അദ്ദേഹം വ്യത്യസ്തമായ ഒരു മൊഴിയുമായി വന്നു, ഇപ്പോൾ അതിൽ വ്യത്യസ്തമായി വരുന്നു. അത് അദ്ദേഹത്തിന്റെ കോൺട്രഡിക്ഷൻ ഉണ്ട്, പക്ഷെ അതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണ ഒരു കേസിലെ ഒരു ഐ വിറ്റ്നസ് ആണ് ഇദ്ദേഹമെങ്കിൽ, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കൃത്യം കണ്ട സാക്ഷിയാണ് ഇയാളെ. ഈ ടാമ്പറിംഗ് കണ്ടയാളാണ്. അതെ, ആണെങ്കിൽ ഇത് അതല്ല പ്രശ്നം. ഇതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും ചില എന്താ പറയാ, ചില സംസാരിക്കുന്ന തെളിവുകളിലേക്ക് പോലീസ് എത്തുകയാണ്. ഈ ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഡേറ്റ അവരുടെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ തെളിവുകൾ ഇയാളുടെ മൊഴിയിൽ നിന്നും മൊഴി പറയുന്നു, ആ മൊഴിക്കനുസൃതമായ അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ അത് തെളിവല്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഒരു മൊഴി പറഞ്ഞു, പിന്നീട് മാറ്റി പറഞ്ഞു എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു ദൃക്സാക്ഷി ആയിരുന്നു എങ്കിൽ, ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു എങ്കിൽ അത്തരത്തിലുള്ള മൊഴി കോൺട്രഡിക്ഷൻ വരുന്നു, പിന്നീട് എംബലിഷ്മെന്റ് വരുന്നു. ഇതല്ല, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് അതാണ്. ഈ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ഡിവൈസിലെ എന്തെങ്കിലും തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അതാണ് നമ്മി ദിലീപ് ദിലീപിന്റെ ഒരു സുഹൃത്തിനോട്, നമ്മുടെ ഈ പാനലിലൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്ന ആളാണ്, പറഞ്ഞത് ഈ ഈ ഇടയിൽ 29-30 തീയതികളിൽ കാണിച്ച ഈ കസർത്തുകളൊക്കെ വലിയ മണ്ടത്തരമായി പോയി എന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ? അത്ഭുതം തോന്നില്ലേ? അല്ല, അത് യാതൊരു സംശയവും വേണ്ട. ഈ കസർത്തുകളൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അപ്രകാരം കാണിച്ചിരിക്കുന്ന എല്ലാ മണ്ടത്തരങ്ങളാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൂമറാങ് പോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് കൊത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. കാരണം ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കേസിൽ വളരെ പ്രോസിക്യൂഷന് വളരെ ഗുണകരമായി വരുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഓരോ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ല, 29-ാം തീയതി രാവിലെ 10:45 കോടതി പറയുന്നു നിങ്ങൾ ഫോൺ ഹാജരാക്കൂ എന്ന്. അന്ന് കോടതി വിധി വന്ന ഉടനെ ദിലീപ് അഭിഭാഷകന്റെ ഓഫീസിൽ ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ സായ് ശങ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിലെ ഓരോന്നിലും അനവധി ഡാറ്റയാണ്, ഏതാണ്ട് 400+ ഡാറ്റയാണ് അയാൾ നീക്കം ചെയ്യാൻ പറഞ്ഞത്. 10,000-ക്കണക്കിന് ഡാറ്റ അതിനകത്തുണ്ടായിരുന്നു. ഇതിങ്ങനെ ഫിസിക്കലായി ഓരോന്ന് ഇങ്ങനെ നീക്കി നോക്കി ഫിലിപ്പ് ടി വർഗീസിനോട് ഓരോന്നിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ച്
ആ സാധനങ്ങൾ മാർക്ക് ചെയ്ത് അത്രയും സമയമെടുക്കുകയാണ് ചെയ്യുന്നത്. അലിഷോക്ക്, രാവിലെ 10:45 കേരള ഹൈക്കോടതിയുടെ വിധി, ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം എന്ന്. ഉടനെ അവിടെ എത്തുന്നു, എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ വളരെ സമയമെടുത്ത് ഫിസിക്കലി ഓരോ ഡോക്യുമെൻറ്റും നോക്കി 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 അത് അർദ്ധരാത്രി വരെ ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത് അവർ ആ ഫോൺ ഈ പറയുന്ന ആര് രാഹുൽ ഈശ്വർ പറയുന്ന ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ കയ്യിൽ സ്വന്തം സ്വയമേവ കൊടുത്തിട്ട് പോവുകയാണ്. ഞാൻ വേറെ ചില കാര്യങ്ങളുണ്ട് പറയുന്നില്ല. അപ്പോൾ ഒന്ന് വ്യക്തിപരമായ മണ്ടത്തരം, രണ്ട് നിയമപരമായ മണ്ടത്തരം. അല്ല, അത് നിയമപരമായ മണ്ടത്തരം എന്നതിനേക്കാൾ ഉപരിയായി ക്ലിയർ ആയിട്ടുള്ള ഒരു കോടതി ഉത്തരവിന്റെ വയലേഷൻ എന്ന തരത്തിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം 29-ാം തീയതി തന്നെ അല്ലേ ഒരു ഓർഡർ ഉണ്ടാകുന്നത് ഈ കേസില്. ഈ ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് അറസ്റ്റ് എന്നുള്ള ഓർഡർ ഉണ്ടാകുകയും ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോണ് ആസറ്റ് സറണ്ടർ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് അത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നിയമപരമായ ബാധ്യത. ആ അങ്ങനെ സറണ്ടർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ആ ഓർഡർ ഓപ്പറേഷൻ തുടങ്ങുകയാണ്, ആ ഓർഡർ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോർത്ത് വിത്താണ് ആ ഓർഡറിന്റെ ഓർഡറിന്റെ കോപ്പി കിട്ടുന്നതിന് മുമ്പ് പോലും ഓപ്പൺ കോർട്ടിൽ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ഓർഡർ. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്ന സ്ഥിതിക്ക് അതിന് എന്തെങ്കിലും ടാമ്പറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സംശയവും വേണ്ട, അത് വളരെ ഗൗരവതരമായ ഗൗരവം ഗൗരവം നമ്മൾ കുറെ ദിവസമായല്ലോ പറയുന്ന ആട്ടൊക്കെ. പ്രിയദർശൻ തമ്പി, എന്താണ് ഈ ഗൗരവം? ഞാനാണ് കോടതി ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടതിന് ശേഷവും ഈ ഫോണിൽ ജങ്ക് ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ജങ്ക് ഡാറ്റ വെച്ച് അത് പോലീസിന് കൈമാറി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് ഫോറൻസിക് പരിശോധനയിൽ ഞാൻ എന്താണോ പോലീസിനെ കബളിപ്പിക്കാൻ വെച്ച ജങ്ക് ഡാറ്റ അതാണ് റിട്രീവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ അവസാനം അത് മാറ്റിയ ആൾ പറയുന്നു അത് മുഴുവൻ ജങ്ക് ഡാറ്റ ആയിരുന്നു, നിങ്ങൾ ഈ 12 നമ്പറുകളിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശം എന്നൊക്കെ പറയുന്നത് ഞങ്ങളൊരു കോയിനായി വെച്ചതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ദിവസങ്ങളിൽ കൂലങ്കഷമായ ചർച്ച നടത്തി എനിക്ക് കബളിപ്പിക്കപ്പെട്ടതായി തോന്നി. കോടതിക്ക് അങ്ങനെ ഒന്നും തോന്നൂലേ? അല്ല, അങ്ങനെ കരുതേണ്ട, അങ്ങനെ കരുതേണ്ട. കാരണം നിയമ സംവിധാനത്തില് പൂർണ്ണമായും അതിന്റെ എല്ലാ അർത്ഥത്തിലും വിശ്വാസമുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഈ ഇതെല്ലാം തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുക. അത് സംശയം വേണ്ട കാര്യത്തിൽ. കാരണം ഇത്തരത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് എല്ലാ കാലത്തും നോക്കൂ, ഏത് കുറ്റകൃത്യവും മറച്ചു വെക്കാൻ കഴിയില്ല, തെളിയിക്കപ്പെടും എന്നൊക്കെ നമുക്ക് പറയാം, വായകൊണ്ട് പറയാം. പക്ഷെ എത്ര കുറ്റവാളികൾ ഇവിടെ രക്ഷപ്പെടുന്നുണ്ട് നോക്കൂ. നിങ്ങൾ കോടതിയുടെ മുന്നിൽ വെച്ച്, കോടതിയുടെ മടിയിൽ വെച്ചാണ് ഈ കള്ളത്തരം കാണിച്ചത്. കോടതിക്ക് ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. കോടതിയോട് ഒന്നും ചോദിക്കാൻ, എന്തെങ്കിലും കോടതി പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രോസിക്യൂഷൻ അങ്ങോട്ടേക്ക് ഒരു അപ്ലിക്കേഷൻ കൊണ്ട് പോകുന്നില്ല. അതാണ് പ്രധാനം. ആ നികേഷ് ചീഫ് അവസാനം പറഞ്ഞാണ് അതിന്റെ പ്രധാനം. കോടതിക്ക് കോടതി കോഗനി ഒരു ഏതൊരു സംവിധാനവും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നവും കോഗനൈസൻസ് എടുക്കണമെങ്കിൽ അതിന്റെ കോടതിയുടെ മുമ്പിലേക്ക് അത് എത്തണം. അക്കാര്യത്തിൽ കോടതിയല്ല, പ്രോസിക്യൂഷൻ ആണ് അല്ലെങ്കിൽ പോലീസാണ് അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. യാതൊരു സംശയവും വേണ്ട, അക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നടപടി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ശ്രീ സംഗമേശ്വരൻ, സംഗമേശ്വരൻ ഇന്ന് നല്ല കളർ കുപ്പായമൊക്കെ ഇട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ കടന്നു തന്ന കുപ്പായമാണ്, തിരിച്ചു തരണം പിന്നെ ഇത് കഴിഞ്ഞിട്ട്. ശ്രീ സംഗമേശ്വരൻ, ഈ ഷ്രെഡിങ് അല്ല ജങ്ക് ഡാറ്റ ലോഡ് ചെയ്യുകയായിരുന്നു എന്നാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലോ. അൺവാണ്ടഡ് ഡാറ്റ ലോഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയും, ഇന്നിപ്പോൾ 164 കൊടുത്തു, ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ്. എങ്ങനെ ശ്രീ സംഗമേശ്വരൻ, ഇനിയിപ്പോൾ ഈ ഡാറ്റ എടുക്കാൻ ഈ പറയുന്ന സായ് ശങ്കർ തന്നെ വേണോ? അയാൾ ഇന്ന് 164 അതേ ഇവിടെ ടെലിവിഷനിൽ പറഞ്ഞ അതേ ഓഫർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ആ ശ്രീ നികേഷ്, ഇത്തവണത്തെ അഭിനയത്തിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് വിൽ സ്മിത്താണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വീക്കെൻഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറയായിരുന്നു അഭിനയത്തിനുള്ള ഇത്തവണത്തെ ഓസ്കാർ അദ്ദേഹം അല്ല അർഹൻ, വേറൊരാൾക്ക് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ഇത് ഞാൻ ഈ കഴിഞ്ഞ വീക്കെൻഡില് ഒരു ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം ഈ ഐ ടി ആയിട്ട് സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പല ചാനലുകളിലുള്ള ഇന്റർവ്യൂ ഞാൻ നോക്കി. അതിൽ കുറെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്, ആള് പറയുന്ന കാര്യങ്ങളിൽ കുറെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. അപ്പൊ അത് അദ്ദേഹം ലൈവായിട്ട് വന്ന് സംസാരിച്ചപ്പോ ഞാനും ഉണ്ടായിരുന്നു, അന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഇതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അക്കരെ നിന്നൊരു മാരനിൽ ശ്രീനിവാസൻ പറയുന്ന പോലെയാണ്, ഗവാദ് ഇന്ദഹറാമേ അച്യുത്തലാല മുക്തി ഇന്ദഹറാമേ ഇന്ദഹറാമേ
അമ്മേ, അതായത് എന്ത് നല്ല മനുഷ്യൻ, അമ്മാവൻ എന്ത് കുലീൻ എന്നൊക്കെയാണ് ഇപ്പോ നറേറ്റീവ് മാറിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് വെർബൽ ക്യൂസ്, നോൺ വെർബൽ ക്യൂസ്, ഞാൻ ഇത് രണ്ടും ഒബ്സർവ് ചെയ്തു. ഈ പല ഇന്റർവ്യൂസിലും ആള് പറഞ്ഞതിൽ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു. അപ്പൊ അതില് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡിസ്കഷനിലും അദ്ദേഹം തിരിച്ചും തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞ ടെർമിനോളജി ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക്കിൽ ഇൻഡെപ്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഫൈനൽ ഡിസ്ട്രക്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഫൈനൽ ഡിസ്ട്രക്ഷന് വേണ്ടി ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ ഇത് ദിസ് ഗോസ് ബാക്ക്, അതായത് ആ 12 വാട്സ്ആപ്പ് ചാറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് സംഗമേശ്വരൻ. ഈ 12 ചാറ്റ് അല്ലല്ലോ ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ആത്യന്തികമായി അയാളുടെ കയ്യിലൊരു ടാബ് ഉണ്ടായിരുന്നു, ദിലീപിന്റെ കയ്യിലൊരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബ് ഇ വേസ്റ്റ് ആക്കണം, അത് 7-ാം തീയതി വരെ കാത്തിരിക്കണം, വിദേശത്ത് നിന്ന് വരാനിരിക്കുന്നതാണ്. അതിനിടയിൽ ഇവര് സായിശങ്കർ പറഞ്ഞ ഒരു കള്ളം പിടികൂടി, അപ്പോൾ അയാളിൽ വിശ്വാസം ഇല്ലാതായി, അതുകൊണ്ട് അയാൾക്ക് കൊടുത്തില്ല. സായിശങ്കർ സംശയിക്കുന്നത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ടാബ് ആയിരിക്കാം അത് എന്നാണ്. ആ ടാബിനെ കുറിച്ചാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. മനസ്സിലായി, ഞാൻ അതന്നെ പറഞ്ഞത്. അപ്പൊ ഇ വേസ്റ്റ് ആയിട്ട് ആ ടാബിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡിജിറ്റലായിട്ട് ഡിസ്ട്രോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വേർഡും അതിനുള്ള വേർഡും ടെർമിനോളജി കിട്ടിയത് എവിടെ നിന്നാണ്? ഞാൻ ഗോയിങ് ടു ദ റൂട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊന്നാണ്, ഈ ഫോറൻസിക്കിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു കാര്യം മറച്ചുവെച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 12 ചാറ്റുകളിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ സിഗ്നിഫിക്കൻസ്? അത് വെച്ചതല്ല, അതായത് ഇത് ഡിസ്ട്രക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ശ്രീ നികേഷ് ആ റിപ്പോർട്ട് വായിച്ചതാണ്. ആ 12 ചാറ്റുകൾ, 12 ആൾക്കാർ, 12 നമ്പറുമായിട്ടുള്ള ചാറ്റുകൾ ഫുള്ളായിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹെഡർ ഇൻഫർമേഷൻ കൂടി ഡിസ്ട്രക്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അത് റിപ്പോർട്ടിൽ വന്നത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയല്ല, അതൊരു ഹൈലൈറ്റ് ആയി മാറി. അതായത് ഹെഡറിൽ കിട്ടിയപ്പോൾ ആരായിട്ടുള്ള ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത് വന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി അതിന്റെ ഇടയിൽ വന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ആ ചർച്ചകൾ വേറെ ഡിസ്കഷനിലൊക്കെ താങ്കൾക്ക് മനസ്സിലാകാത്താണോ, താങ്കൾ പറയുന്നത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്താണോ എന്നറിയില്ല. ഈ 12 ചാറ്റുകൾ അല്ല, 12 മെസ്സേജുകൾ അവരൊരു കോയിൻ പോലെ കാമഫ്ലാജ് ചെയ്ത് ഇതിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫോറൻസിക് ലാബിലേക്ക് ഈ പറയുന്ന 12 ചാറ്റുകൾ റിട്രീവ് ചെയ്യണം എന്നാവശ്യപ്പെടാൻ വേണ്ടി ഇവർ കൊടുക്കുമ്പോൾ, ആ പറയുന്ന ഫോറൻസിക് ലാബ് ഇവർക്ക് ഈ 12 ചാറ്റുകൾ റിട്രീവ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന്റെ അടിയിൽ യഥാർത്ഥ മെസ്സേജ് എന്ന് പറയുന്നത് അവര് ജങ്ക് ഡാറ്റ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ലേ? അതെ, ആയിക്കോട്ടെ, അതെനിക്ക് മനസ്സിലായി. അത് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നറേറ്റീവ്, അതായത് 2-3 തവണ ചർച്ചകളിൽ നമ്മൾ 12 ചാറ്റുകളുടെ സിഗ്നിഫിക്കൻസ് പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ 12 ചാറ്റുകൾ ഞാൻ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി വെച്ചതാണെന്നുള്ളത്. അപ്പൊ നറേഷൻ ഈസ് ഡെഫിനറ്റ്ലി വാണ്ട്സ് ടു ടേക്ക് ദ ഡിസ്കഷൻ ഇൻ ടു 180 ഡിഗ്രി ടേൺ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകണം എന്നുകൊണ്ടായിരിക്കാം ഇത് തീർച്ചയായും പറഞ്ഞത്. ഇതിൽ ഒരു സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡോക്യുമെന്റ്സും ഇരുന്ന് നോക്കി റെഫർ ചെയ്തൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫോണിന്റെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അത് Q1 ആവാം Q3 ആവാം, അതിൽ മിനിമം 36,000 pictures ആണുള്ളത്. ഓക്കെ, ഈ 36,000 pictures, ഒരു പിക്ചർ നമ്മൾ നോക്കി മനസ്സിലാക്കി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തന്നെ 10 സെക്കൻഡ് മിനിമം എടുത്താൽ തന്നെയും അതിന് ഈ 36,000 pictures ഇരുന്ന് അനലൈസ് ചെയ്യാൻ 100 മണിക്കൂറാണ് വേണ്ടത്. ഓക്കെ, ഇത് പിക്ചേഴ്സിന് മാത്രം, 8,000 videos ഉണ്ട്. ഒരു വീഡിയോ നോക്കി മനസ്സിലാക്കാൻ 30 സെക്കൻഡ് മിനിമം വേണമെന്നുണ്ടെങ്കിലും അതിന് 66 മണിക്കൂർ വേണം. അപ്പൊ ടൈം ലൈൻ വെച്ചിട്ട് ഇറ്റ് ഡസൻ ആഡപ്പ്. അപ്പൊ ടൈം ലൈൻ വെച്ച് ഇത് ഒരിക്കലും ഇത് ആഡപ്പ് ആവുന്നില്ല. അപ്പൊ ഇത് തിരിച്ചും ഇപ്പൊ ഈ 100% വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഡിജിറ്റൽ എവിഡൻസ് ഇത് റിക്കവർ ചെയ്യണമെന്നുണ്ട്. ശ്രീ നികേഷ് ചോദിച്ച ഒരു കാര്യം, അതായത് ഇതിപ്പോ റിക്കവർ ചെയ്യണം, റിസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഇത് സിങ്ക് ആയിട്ടുള്ളത്, ആ ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ഫിലിപ്പിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ചെടുക്കുന്നതാണ്. അയാള് ഫിലിപ്പിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പും ഐമാക്കും ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും ആണ്. അത് കിട്ടിയിട്ടില്ലെങ്കിലും ഐക്ലൗഡിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പേടിക്കണ്ട, അല്ലല്ല, അവിടെ ഒരു ഡിസ്കണക്ട് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സിങ്ക് ചെയ്തിരിക്കുന്നത് ലോക്കൽ സിസ്റ്റത്തിലാണ്. ഓക്കെ, ആ ലോക്കൽ സിസ്റ്റത്തിൽ സിങ്ക് ആയത് അത് ക്ലൗഡിലേക്ക് പോയിട്ടില്ല. ആ റിപ്പോർട്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലൗഡിലേക്ക് പോയിട്ടില്ല. അപ്പൊ ആ ഡിവൈസ്
അദ്ദേഹം പറഞ്ഞോട്ടെ, ഓക്കെ അദ്ദേഹം പറഞ്ഞോട്ടെ, അതിൽ യാതൊരു കുഴപ്പമില്ല. ബിക്കോസ് ഹി ഹാസ് ടു ഷോ വാല്യൂ. അതായത് എനിക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും, ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എനിക്ക് സഹായിക്കാൻ പറ്റും, എനിക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പോലീസ് അങ്ങോട്ടേക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് നിങ്ങളിനി ഇതൊന്നും എടുത്തു തരുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഈ സാധനമൊക്കെ വന്നുപെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം എന്തൂസിയാസ്റ്റിക് ഒന്നും അല്ല ഈ സാധനം ഇയാളെ കൊണ്ട് തന്നെ എടുപ്പിക്കണം എന്നുള്ളത്. ഏതായാലും അയാൾക്ക് പറയാനുള്ള കാര്യം 164 ആക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു നല്ല കാര്യം. ഏതായാലും ആ കുറ്റകൃത്യത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഈ 164 എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ലഭിച്ചാൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. വീണ്ടും അഡ്വക്കേറ്റ് അജയകുമാർ ഈ റോഷിബാൽ തുടരുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. റോഷിബാൽ, എന്തുകൊണ്ടാണ് കാവ്യ മാധവന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, ദിലീപിന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? നികേഷ്, മറ്റന്നാൾ ചോദ്യം ചെയ്യാൻ ഇരിക്കെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കാവ്യ മാധവൻ മുന്നോട്ട് വെച്ച ഈ സ്ഥലത്ത്, ആ കാവ്യ മാധവന്റെ ദിലീപിന്റെ വീട്ടിൽ ചോദ്യം ചെയ്യാൻ തടസ്സം അറിയിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആ വീട്ടിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുണ്ട്. വളരെ സ്വകാര്യമായുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. അതിന് ഈ ബന്ധുക്കളുടെ സാന്നിധ്യമടക്കം തടസ്സമാകുമെന്ന വിലയിരുത്തലാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലം, കാവ്യ മാധവന് പറ്റിയ മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നും ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അഭിഭാഷകരുടെ അഭിപ്രായം തേടിയതിനു ശേഷം കാവ്യ മാധവൻ മറുപടി അന്വേഷണ സംഘത്തിന് നൽകുമെന്നാണ് അറിയുന്നത്. മഞ്ജു വാര്യരുടെ ചോദ്യം ചെയ്യൽ ഹോളിഡേ ഇന്നിലായിരുന്നു, അതുപോലെ ഒരു ഹോട്ടലാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? പോലീസ് ഈ ചോദ്യം ചെയ്യലിനിടയിൽ ബന്ധുക്കളുടെ സാന്നിധ്യം തടസ്സമാകുമെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരിടം കാവ്യ മാധവന് തന്നെ സുരക്ഷിതമായി അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു സ്ഥലം, അത് എവിടെയുമാകട്ടെ, അവിടെ ചോദ്യം ചെയ്യൽ നടത്താമെന്ന അഭിപ്രായം. കാരണം ഈ വീട്ടിൽ കുട്ടികളടക്കം അല്ലെങ്കിൽ പ്രായമായവരടക്കം ഉണ്ട്. അത് ഈ ചോദ്യം തടസ്സമാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ കാവ്യ മാധവന് സുരക്ഷിതമായ അല്ലെങ്കിൽ കാവ്യ മാധവന് താല്പര്യമുള്ള മറ്റൊരിടം തിരഞ്ഞെടുക്കണമെന്നും അത് നിർദ്ദേശിക്കണമെന്ന ആ ഒരു ആവശ്യം ഇപ്പോൾ അന്വേഷണ സംഘം ഉയർത്തുന്നത്. ഇന്ന് രാത്രി തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് രാത്രി തന്നെ ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘം. അല്ല, അത് എന്തുകൊണ്ടാണ് റോഷിപാല് ഈ ബന്ധുക്കളുടെ സാന്നിധ്യം സാധാരണഗതിയിൽ ഒരു ചോദ്യം ചെയ്യലിനിടെ, ഇപ്പം കാവ്യ മാധവനൊക്കെ ആകുമ്പോഴൊക്കെ ചിലപ്പോൾ വികാരാധീന ആയേക്കാം, അത് മറ്റു ബന്ധുക്കളുടെ ഇടപെടലിന് കാരണമായേക്കാം എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായും കരുതാം. പക്ഷേ പോലീസ് ഈ ആലുവ പോലീസ് ക്ലബിൽ വെച്ച് നടത്തുന്ന ചോദ്യം ചെയ്യൽ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ്. അവരുടെ കയ്യിൽ CDR ഉണ്ടാവും, അവരുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, അവരുടെ കയ്യിൽ സൗണ്ട് ബൈറ്റുകൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും അവർ നൽകുന്ന ഉത്തര തെറ്റാണ് എങ്കിൽ ശരിയായ ഉത്തരം അവിടെ കാണിച്ചു കൊടുക്കുകയും അവരെ ആ നിലയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കാണിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന നിലയിലാണ് ഇതുവരെ ചോദ്യം ചെയ്യലുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സംവിധാനം ഒരു വീട്ടിലേക്ക് സാധിക്കില്ല, ഒരു ഹോട്ടൽ മുറിയാണെങ്കിൽ സാധിക്കുമെന്ന നിലയിലാണോ, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ വീടാണെങ്കിൽ സാധിക്കുമെന്നാണോ? തീർച്ചയായും അത്തരം കാര്യങ്ങളും ഈ ഇത്തരത്തിൽ ഒരു സ്ഥലം മാറ്റണമെന്ന നിർദ്ദേശത്തിന് പിന്നിലുണ്ടെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു സാക്ഷി എന്നുള്ള നിലയിലുള്ള നിയമപരിരക്ഷ മുൻനിർത്തിയാണ് കാവ്യ മാധവിന് തന്നെ സ്ഥലം ചോദ്യം ചെയ്യാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ അന്വേഷണ സംഘം നൽകിയത്. മാത്രവുമല്ല ഒരു സ്ത്രീ എന്ന പരിഗണന ഈ കാര്യത്തിൽ അന്വേഷണ സംഘം നൽകി. പക്ഷേ സുപ്രധാനമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിൽ ഈ തെളിവുകളടക്കം മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം, ആ തരത്തിലുള്ള ചോദ്യം ചെയ്യലിനുള്ള തയ്യാറെടുപ്പാണ് അന്വേഷണ സംഘം നടത്തുന്നതെന്ന സൂചനയുണ്ട്. അതുകൊണ്ടാകാം ഒരു പക്ഷേ അത് വീട്ടിൽ തടസ്സമാകാം. കൂടുതൽ ബന്ധുക്കളുള്ള ആ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കളുടെ ഇടപെടൽ ഒരു പക്ഷേ വരുമോ, അല്ലെങ്കിൽ വികാരാധീനയായി ഘട്ടത്തിൽ അത് ബുദ്ധിമുട്ട് ചോദ്യം ചെയ്യലുണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ചോദ്യാവലിയടക്കം തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാന ഘട്ടത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും മറുപടി ഇന്ന് രാത്രി തന്നെ കാവ്യ മാധവൻ നൽകും എന്ന് തന്നെയാണ് അറിയുന്നത്. അഭിഭാഷകരുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും മറുപടി നൽകുക. രാജകുമാർ, ഈ കാവ്യ മാധവന് ആദ്യം ദുബായിലായിരുന്നു, പിന്നെ ചെന്നൈയിലായിരുന്നു, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച വിളിച്ചു, ബുധനാഴ്ച ആകാം എന്ന് പറഞ്ഞു, ബുധനാഴ്ച ആകുമ്പോഴേക്കും
പത്മസരോവരത്തിലെ പത്മസരോവരം ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പോലീസിനെ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാം അല്ലേ? അല്ല, ഒരു ഫോർമൽ ക്വസ്റ്റ്യനിങ് അല്ല എങ്കിൽ അവര് വേറെ ഒരു സ്ഥലത്ത് അവർക്ക് ഈ വിറ്റ്നസ്സിനും വലിയ ഇൻ്റർഫിയറൻസുകൾ ഇല്ലാതെ ഈ ക്വസ്റ്റ്യനിങ് പൂർത്തിയാക്കാനുള്ളൊരു സ്ഥലത്തേക്ക് പോലീസ് അവരെ വിളിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഏതായാലും ഒരു ഫോർമൽ ക്വസ്റ്റ്യനിങ് മാത്രമല്ല, അവരോട് ചില കൺഫ്രണ്ടേഷൻസ് ആവശ്യമുണ്ട് എന്ന് പോലീസിന് തോന്നിയത് കൊണ്ടാകാം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നേരത്തെ സായി ശങ്കറിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, സായി ശങ്കർ ഒരു 100% പ്യൂരിറ്റനായി എന്നൊന്നും ഈ പാനലിലിരിക്കുന്ന ആരും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഈ പോലീസിനെതിരെ ഹർജി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ദുരൂഹത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സായി ശങ്കർ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ അഡ്മിഷനാണ് ഞാൻ ഈ ഫോൺ ടാമ്പർ ചെയ്തു എന്ന് പറയുന്ന അഡ്മിഷൻ. ഇനി അത് ഇപ്പോൾ ബൈജു പൗലോസ് പറഞ്ഞു നിനക്ക് നിൻ്റെ കുടുംബം വേണോ രാമൻപിള്ള വേണോ എന്ന് ആലോചിക്കാൻ പറഞ്ഞു. അത് ഭീഷണിയാണോ? അതൊരു ഉപദേശമല്ലേ? നീ ആലോചിക്കുക, നിനക്ക് നിൻ്റെ ജീവിതമാണോ നല്ലത്, അതോ നീ മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ പോണോ എന്നുള്ളതൊരു ഒരു ഉപദേശമാണ്. അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത്? അത് ഇങ്ങനെ പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ രാഹുലിന് പറയാനുള്ളത്? സാറേ, അതിന് ഞാൻ ഇങ്ങനെ ശ്രീ ദിലീപ് പറഞ്ഞു എന്നല്ല കേട്ടോ, ഇങ്ങനെ ശ്രീ ദിലീപ് പറഞ്ഞു എന്നല്ല, ദിലീപിനെതിരെ രാവണോടും വെച്ച് പറഞ്ഞതാണ്. ബൈജു പോലോസിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ, ഹൗ ആർ യു എന്ന് ദിലീപ് ചോദിച്ചതിന്റെ പേരിലാണോ ഈ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന് ബൈജു പോലോസ് പറഞ്ഞത്? ഒരു വാക്കിന്റെ കോണ്ടെക്സ്റ്റോ അതിന്റെ സബ്ടെക്സ്റ്റോ എന്താണെന്ന് നമുക്കറിയില്ലേ? അങ്ങയുടെ ചാനലിൽ, അതായത് ലൈവായി ഒരു ടി വി ചാനലിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന് തന്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി അത് തികച്ചും അവഗണിക്കുമെന്ന് സംശയമുണ്ട്. കോടതിയിലെ സമർപ്പിച്ച കാര്യമൊക്കെ പിന്നീട് സായി ശങ്കർ പറയുന്നത് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ്. രാഹുൽ, കോടതിയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇപ്പോ അത് പരിശോധിക്കാം. ഒരിക്കൽ കൂടി ഞാൻ അഡ്വക്കേറ്റ് രാജകുമാറിലേക്ക് തിരികെ വന്നാൽ, അഡ്വക്കേറ്റ് രാജകുമാർ, ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞിരുന്നു ഇതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ സാധ്യതകൾ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ? ലാസ്റ്റ് ഡേയ്സ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതായി യാതൊരു സൂചനയും പൊതുസമൂഹത്തിനില്ല. കാരണം ഇത്രയും വേഗത്തിൽ വാസ്തവം പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ ഇടപെടലോ സമ്മർദ്ദമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഈ കേസിൽ ഉണ്ടാക്കും, പൊതുസമൂഹത്തിലും ഉണ്ടാക്കും. അത് എവിടെയുണ്ടാകും? ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത നമ്മൾ കാണാൻ പോകുന്ന നാടകീയമായ കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ളയെയും ഫിലിപ്പ് ടി വർഗീസിനെയും മറ്റ് അഭിഭാഷകരെയും ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ? അത് അനിവാര്യമാണല്ലോ, കാരണം അവരുടെ നെറ്റ്വർക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവരാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പണിയായുധങ്ങളെല്ലാം ഫിലിപ്പിൻ്റെ ആപ്പീസിലാണ് ഇരിക്കുന്നത് എന്ന് അയാൾ ടെലിവിഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ 164 പറഞ്ഞു കാണും. അപ്പോൾ ചോദ്യം ചെയ്യാതെ എങ്ങനെ പറ്റുക? അല്ല, അതിൻ്റെ അകത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കൊടുത്ത 160 നോട്ടീസിന് മറുപടിയായി കൊടുത്തിട്ടുള്ള കാര്യം, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവസാനം പറയുന്നത് ഞാൻ അത്യാവശ്യമെങ്കിൽ മൊഴി നൽകാൻ തയ്യാറാണെന്നാണ്. കാര്യം അദ്ദേഹത്തിന് ആ നിയമം അറിയാം, പോലീസ് ചോദ്യം ചെയ്യണമെങ്കിൽ സഹകരിച്ചേ പറ്റൂ എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീരാമൻപിള്ള എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെയും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ആളാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് നിലവിലുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള കേസിലും അദ്ദേഹം ഹാജരാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ഒരു
ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമോ, അദ്ദേഹത്തെ ഒഴിവാക്കാൻ എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് പൊതുജനം വളരെ കാര്യമായി വീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദവും ഈ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന്, ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ സായി പുട്ടപർത്തിയിലാണ് ഉണ്ടായിരുന്നത്, ആദ്യം തന്നെ പുട്ടപർത്തിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. വക്കാലത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് 9-ാം തീയതിയാണ്. 9-ാം തീയതി അയാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ബെയിൽ അപ്ലിക്കേഷനിൽ വക്കാലത്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് 34-ാമത്തെ പേജിൽ 9-ാം തീയതിയാണ്. ഇതൊക്കെ സാധാരണഗതിയിൽ കോടതി അന്വേഷിക്കാറുണ്ടോ? അല്ല, അതിപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അയാള് വളരെ വ്യക്തമായി ഇപ്പോൾ പറയുന്നത് അയാൾ അങ്ങനെ ഒരു വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അത് കോടതി അല്ല അന്വേഷിക്കേണ്ടത്. അതെ, വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അല്ല, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന കാര്യത്തിന് വേണ്ടി അല്ല എന്നാണ് പറയുന്നത്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തത്. ആ കാര്യങ്ങളൊന്നും കോടതി അല്ല അന്വേഷിക്കേണ്ടത്. ഈ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്ന ആൾക്ക് അത് സംബന്ധിച്ചുള്ള പരാതി എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് ടേക്കപ്പ് ചെയ്യാൻ സാധിക്കും. വക്കാലത്ത് ഡേറ്റഡ് 9th day of March 2022 സായിശങ്കർ 9-ാം തീയതി അയാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അതെ അതെ, അതാണ് ഇപ്പോൾ അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കേസിന്റെ വിചാരണ വേളയിലൊക്കെ തന്നെ ഈ സായി ശങ്കറിന്റെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന വക്കാലത്തിനൊക്കെ വലിയ പ്രാധാന്യം വരും. അതെല്ലാം ഈ പൊതുസമൂഹത്തിലെല്ലാം ഈ കോടതിയിൽ തന്നെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ വലിയ പ്രാധാന്യം വരും. കാരണം ഈ പറയുന്ന വാദമുഖങ്ങൾ തെറ്റാണ്. അയാൾ അങ്ങനെ ഒരു ഒരു ഹർജി കൊടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും വലിയ തെളിവല്ലേ? നോക്കൂ, അത് സാങ്കേതികമാണെങ്കിൽ തന്നെയും ഒരു അഭിഭാഷക സംഘം പ്രതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാം എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിരിക്കും. നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ഒരുപക്ഷെ റെഫർ ചെയ്യാൻ കഴിയുന്ന ഒരു കേസായി ഇത് മാറാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആംഗിൾ ചിലപ്പോൾ ഈ അഭിഭാഷകരുടെ റോളായിരിക്കും. അത് പിൽക്കാലത്ത് പ്രധാനമായ ഒരു എന്താ പറയുക, ഒരു 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 മാതൃകാ കേസായി ഇത് അങ്ങനെ അങ്ങ് മാറും എന്ന് വിചാരിക്കാം. അടുക്കൽ പ്രിയദർശൻ തമ്പി, നെക്സ്റ്റ് ഇപ്പോൾ 164 കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ തെളിവെടുപ്പ്, കാവ്യ മാധവൻ്റെ ചോദ്യം ചെയ്യൽ, അതിനുശേഷം ഇയാൾ റിട്രീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്രീവ് ചെയ്യുന്ന രേഖകൾ അതെല്ലാം പോലീസ് സ്വാഭാവികമായിട്ടും അന്തിമമായിട്ടുള്ള വിചാരണയിലേക്ക് മാറ്റും എന്ന് വിചാരിക്കാം. പക്ഷേ നെക്സ്റ്റ് നാടകീയത എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെയും സംഘത്തിൻ്റെയും ചോദ്യം ചെയ്യലല്ലേ? അവരെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം രാമപിള്ള സാർ തന്നെ കൊടുത്ത മറുപടിയിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പറയുന്നത് പോലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ആ ലെറ്റർ, പോലീസിന് കൊടുത്ത ലെറ്റർ അവസാനിക്കുന്നത് അനിവാര്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ചോദ്യങ്ങൾ തരികയാണെങ്കിൽ മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ കാണുന്നത് അത് ഈ ഗവൺമെന്റ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞ പോലെയാണല്ലോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി താങ്കൾ പറയുന്നത്, താങ്കൾ ഉദ്ധരിക്കുന്നത്. ദിലീപ് എന്താ പറഞ്ഞത്? ദിലീപ് പറയുന്നത് എൻ്റെ ഫോണ് ഞാൻ ബോംബെയിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്, ആ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് വേണമെങ്കിൽ പോലീസിന് ഞാൻ കൈമാറാം. ഇത് ദിലീപ് വീട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോൾ പറഞ്ഞ കാര്യമല്ല, കോടതിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ കേട്ടതാണത്. എന്നിട്ട് ആ രേഖ ആ പറയുന്ന ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഏതായിരിക്കും എന്നറിയാമോ? ഈ സായി ശങ്കറിനെ കൊണ്ട് ഈ കോയിൻ പോലെ ഇതിൻ്റെ മുമ്പിൽ വെച്ച സാധനം ഞാൻ കോടതിയിലേക്ക് നിങ്ങളെ കബളിപ്പിച്ച് തരാമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ പറയുന്നത്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് എഴുതി തന്നാൽ ഞാൻ എനിക്ക് സൗകര്യമുള്ള മറുപടി പറഞ്ഞുതരാം. അല്ല അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഗവൺമെന്റ് തലത്തിൽ മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഈ മൂന്ന് അഭിഭാഷകരും അവർ ലക്ഷ്മണരേഖ മറികടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ മൂന്ന് അഭിഭാഷകരും അവരൊരു കേസിന്റെ അനുബന്ധമായി ഉണ്ടായ ഒരു പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വലിച്ചിഴിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അഭിഭാഷക സമൂഹത്തിൽ നിന്നും അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അത് ഉറപ്പാണ്. കാരണം അതൊരു ഗവൺമെന്റ് എന്ന രൂപത്തിലോ ഉള്ള അതും പോലീസിന് ആ കാര്യത്തെക്കുറിച്ചും ഭയമുണ്ടാവും സ്വാഭാവികമായിട്ട്. കാരണം അഭിഭാഷക സമൂഹത്തിൽ നിന്നും ആകെ ഒരു വലിയ തോതിലുള്ള അത്തരത്തിലുള്ള കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാകും. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താൽ, മാധ്യമപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താൽ KUWJ ഇറങ്ങുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാതിരിക്കുമോ?
അല്ല അല്ല അത്തരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രഷർ നമ്മളെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. അല്ലാതെ ഈ ഒരു ചർച്ച ഒരു ഓപ്പൺ ചർച്ചയായതുകൊണ്ട് ഗവൺമെന്റ് രൂപത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇതൊരു ഒരു അഭിഭാഷകരും അന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ എന്നുള്ള രൂപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രദ്ധിക്കും എന്നുള്ള രൂപത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂട്ടര് ഇടപെടാൻ ശ്രമിക്കും, സ്വാധീനിക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പറയൂ രാഹുൽ ഈശ്വർ, ആരെയൊക്കെ സമീപിച്ചു? വളരെ ഫാക്ച്വലി ഒരു പോയിന്റാണ്. ഞാനൊരു ദിലീപ് അനുകൂലി ആയതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാവ്യ മാധവനിലേക്കും നാളെ രാമൻപിള്ള സാറിനെ പോലൊരു സീനിയറിലേക്കും കേസ് വരുന്നത് നല്ല രീതിയിൽ ബാക്ക് ഫയർ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഞാനൊരു ദിലീപ് അനുകൂലിയെ പറയുന്നത് കേട്ടോ, വേറൊരർത്ഥത്തിലല്ല. അത് വളരെ യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഫോക്കസ് ഇല്ലായ്മയും ട്രസ്റ്റ് ഇല്ലായ്മയും കോർ നെറേറ്റീവ് ഇല്ലായ്മയും കാവ്യയുടെ കേസിലും പോലീസിന്റെ എക്സസ് എന്ന് പറയുന്ന അഭിഭാഷകനെ അടക്കം ടാർഗറ്റ് ചെയ്തു എന്ന രീതിയിൽ അഭിഭാഷക സമൂഹത്തിനും പൊതുസമൂഹത്തിനും ദിലീപ് വിരോധികളല്ലാത്ത മാധ്യമ സമൂഹത്തിനും തോന്നുന്ന രീതിയിലേക്ക് അത് പോകും. അതുകൊണ്ട് പോലീസ് അങ്ങനെ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ആഗ്രഹം കാവ്യയെ അറസ്റ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ രാമൻപിള്ള സാറിനെതിരെ ഒരു ആക്ഷൻ കൂടി എടുക്കണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ പോലീസിന്റെ ശരിയില്ലായ്മ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളെ പോലുള്ളവർക്കും കോടതിയിൽ അഭിഭാഷകർക്കും കൂടി അവസരം കിട്ടും. ഈ കാവ്യ അറസ്റ്റ് ചെയ്യണം, കാവ്യ അറസ്റ്റ് ചെയ്യണം എന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടല്ലോ. കാവ്യ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഒരു നറേറ്റീവും ഇവിടെയില്ല. ഞാൻ ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾക്ക് അത് കേൾക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ താങ്കൾ മനസ്സ് കാണിക്കുന്നില്ല. കാവ്യ ഇതിനകത്ത് ദിലീപിനോടൊപ്പം ഈ ക്രൂരകൃത്യത്തിൽ ആസൂത്രക എന്നുള്ള നിലയിലല്ല, അവര് അറിഞ്ഞു എന്നുള്ള നിലയിൽ സാക്ഷി എന്ന പരിഗണന മാത്രമാണ് പോലീസ് മുന്നിൽ വെക്കുന്നത് എന്ന് പോലീസിന്റെ ഇതുവരെയുള്ള ആക്ടിവിറ്റിയിൽ നിന്നെല്ലാം നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചാൽ മതി. സായി ശങ്കരും സാക്ഷിയായിരുന്നില്ലേ? സായി ശങ്കർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി പോയപ്പോ സായി ശങ്കർ സാക്ഷിയായിരുന്നില്ലേ? പിന്നീട് പ്രതിയായതാണല്ലോ. എല്ലാം ക്ലാരിറ്റി ക്ലാരിറ്റി കൊടുത്തു പോകൂ. സായി ശങ്കർ സാക്ഷിയായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ സായി ശങ്കർ സാക്ഷിയാകേണ്ട ഘട്ടത്തിൽ സാക്ഷിയായിരുന്നു. പോലീസ് പിന്നീട് സായി ശങ്കറിനെ പ്രതി ചേർക്കുകയായിരുന്നു. ആ തെളിവ് കണ്ടു കിട്ടിയ സമയത്ത് സാറിന് നോക്കൂ, എല്ലാം അറിയാമായിരുന്നല്ലോ. അങ്ങനെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പോലീസ് സാക്ഷിയാണെന്ന് ഇപ്പം പറയും, പിന്നീട് സായി ശങ്കരെ കിട്ടിയ പ്രതിയാക്കണം. കാരണം സായി ശങ്കർ ഈ സാധനം മുഴുവൻ ഇത് ചെയ്തു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ പിന്നെ സായി ശങ്കറിനെ പ്രതിയാക്കണ്ടേ? എന്താ സംശയം? സായി ശങ്കർ ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിൽ. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സായി ശങ്കറിനെ നിയമപരമായി മോചിപ്പിക്കാം എന്ന് ഒരു പോലീസുകാരനും സായി ശങ്കറിനോട് പറഞ്ഞിട്ടില്ല. സായി ശങ്കർ അന്നും പ്രതിയാണ്, ഇന്നും പ്രതിയാണ്. അല്ലല്ല സാർ, ഒരു കാര്യം കൂടി, സായി ശങ്കർ സാക്ഷിയാണെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ മുൻകൂർ ജാമ്യം സൂക്ഷിക്കുക, അല്ലെങ്കിൽ എടുക്കാൻ വകുപ്പില്ല എന്ന്. ഒറ്റ കാര്യമേ ഉള്ളൂ. അടുക്കൻ രാജകുമാർ ഇപ്പൊ പറഞ്ഞതുപോലെ കാവ്യ മാധവൻ പ്രതിയാകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും കാവ്യ മാധവൻ ഉണ്ടാകണമല്ലോ. അപ്പൊ കാവ്യ മാധവൻ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? പ്രതിയാകാൻ സാധ്യതയുള്ള ഒരാൾ എങ്ങനെയാണ് ശരത്ത് ചെയ്തത്, എങ്ങനെയാണ് മറ്റുള്ള ദിലീപിനോടൊപ്പമുള്ള മറ്റുള്ളവർ ചെയ്തത്, അതേപോലെ മുൻകൂർ ജാമ്യം അപേക്ഷിക്കേണ്ടതുണ്ടോ കാവ്യ മാധവൻ? അല്ല, അവർക്ക് അവരെ അറസ്റ്റ് ചെയ്യുമെന്നൊരു അപ്രിഹെൻഷൻ, നോൺ ബെയിലബിൾ ഒഫൻസുമായിട്ട് കണക്ട് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുമെന്നൊരു അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ 438 അനുസരിച്ച് അവർക്ക് മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. പക്ഷെ ഇതുവരെ നമ്മളുടെ അറിവിൽ അവർ സമീപിച്ചതായി അറിയില്ല. ഇനി നാളെ സമീപിക്കുമോന്ന് അറിയില്ല. പക്ഷേ ഇവിടെ അവരെ ചോദ്യം ചെയ്യാനായിട്ട് അവർ ഒരു വിളിപ്പിച്ചു എന്നുള്ളതൊഴിച്ചാൽ ബാക്കി നറേറ്റീവ്സ് ഒന്നും നമുക്ക് കൺഫേംഡ് അല്ല. പിന്നെ മറ്റൊരു കാര്യം, അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകർ ഒരു കേസ് നടത്തുന്നതിനിടയിൽ പ്രതിയാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതെന്താണെന്ന് അഭിഭാഷക വൃന്ദം ആലോചിക്കും. അത് ഇത് ഈ രാമൻപിള്ള സാറിന് നോട്ടീസ് കൊടുത്തപ്പോൾ സമയത്ത് തന്നെ പ്രതിഷേധം വരെ ഉണ്ടായതാണ്. പക്ഷേ അഭിഭാഷകർ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് ബാർ കൗൺസിൽ ഓഫ് കേരള നോട്ടീസ് കൊടുത്ത് അവരിൽ നിന്ന് എക്സ്പ്ലനേഷൻ തേടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഭിഭാഷക വൃന്ദത്തിന് അതിൻ്റെ സത്യം അറിയണം എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റിഗേഷനിൽ അവരെ ചോദ്യം ചെയ്ത് അവർ ഈ പറയുന്ന അവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് അവരുടെ എക്സ്പ്ലനേഷൻ കൂടെ കേൾക്കേണ്ടതുണ്ട്.
അങ്ങനെ അവരെ ചോദ്യം ചെയ്യുന്നവരും, ഇപ്പൊ ഒരാളെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഈ നമ്മൾ ആരെ ചോദ്യം ചെയ്തിരുന്നാലും നമ്മൾ സഹകരിക്കേണ്ടി വരും. അവർ പ്രതിയാകുമോ ഇല്ലയോ എന്നുള്ളത് ബാക്കി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. ഇതെല്ലാം തന്നെ അവർക്കെതിരെ ബാക്കിയുള്ളവർ പറഞ്ഞിരിക്കുന്നതാണ്. അവരിതുവരെ പൊതുസമൂഹത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും തന്നെ അവർക്കെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് അവർ മറുപടി പറയാത്ത സ്ഥിതിക്ക് അത് കേൾക്കാതെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമാകില്ല. ഇത്രയും കാലത്ത് എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ ഒരു കാര്യം പ്രവചിക്കാം. ഇതിനകം തന്നെ അഡ്വക്കേറ്റ് രാമൻപിള്ള എന്ന സീനിയർ അഡ്വക്കേറ്റ് ആഭ്യന്തര വകുപ്പിൽ എത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് എൻ്റെ പ്രവചനം, അത് ശരിയാകുമോ തെറ്റാകുമോ എന്ന് നോക്കാം. അതിനുള്ള ധൈര്യം അഡ്വക്കേറ്റ് രാമൻപിള്ള കാണിക്കുമോ എന്നുള്ളതാണ് എനിക്കിനി അറിയാനുള്ള ഏക കാര്യം. രണ്ട്, നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞത് ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ കടന്നൽ കൂടുപോലെ ഇളകുമെന്നല്ലേ? അപ്പോൾ ഞങ്ങളെ തൊട്ടാൽ കടന്നൽ കൂടുപോലെ ഇളകിയിട്ടുണ്ട് നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ. ആരാ? ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ അടക്കമാണ് ഹൈക്കോടതിക്ക് ചുറ്റും വന്നത്. എന്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്? അപ്പോൾ അത് നോട്ടീസ് കൊടുത്തപ്പോൾ, അപ്പോൾ ഇനി സാക്ഷിയായി ചോദ്യം ചെയ്യാൻ വിളിച്ചാലോ അല്ലെങ്കിൽ പ്രതിയായി ചോദ്യം ചെയ്യാൻ വിളിച്ചാലോ അഭിഭാഷകരം മിണ്ടാതിരിക്കില്ല. അതിനകത്ത് ന്യായാന്യായങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ അഡ്വക്കേറ്റ് അജകുമാർ? അല്ല, എൻ്റെ വ്യക്തവും സുദൃഢവുമായ അഭിപ്രായം, ഈ നിയമത്തിന് ആരും അതീതരല്ല. പ്രത്യേകിച്ച് നമുക്ക് BMW കേസുണ്ട്, അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള രണ്ട് മൂന്ന് മറ്റ് കേസുകളുണ്ട്. അവിടെയൊക്കെ തന്നെ കോടതി അഭിഭാഷകർ അവരുടെ എത്തിക്സ് വിട്ട് മറ്റ് കുറ്റകൃത്യങ്ങളിലേറ്റാൽ സ്റ്റേണായി നടപടിയെടുത്താണ് കോടതി മാതൃക കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ കുറ്റക്കാരാണ്. അവർ ഈ രീതിയിൽ എവിഡൻസ് ടാമ്പർ ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് ഈ സർക്കാരോ അന്വേഷണ ഏജൻസികളോ പിന്നോട്ട് പോയാൽ അത് പൊതുസമൂഹത്തിൽ തെറ്റായ ഒരു മെസ്സേജ് നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അഡ്വക്കേറ്റ് അജകുമാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ശ്രീ സംഗമേശ്വരൻ, നന്ദി. എഡിറ്റേഴ്സ് അവർ സഹകരിച്ചത്. നമസ്കാരം.